സോ ഞാൻ ഇന്നത്തെ നമ്മുടെ മേക്കപ്പ് ലുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഐബ്രോസ് ഫിൽ ചെയ്തിട്ടാണ്. സാധാരണ നമ്മൾ ഫേസ് ആണ് ഇല്ലേ ചെയ്യാറ്, പക്ഷേ ഇന്ന് ഞാൻ ഐബ്രോസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് ഞാൻ പ്രൈമറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ്. കണ്ണിൻ്റെ മുകളിലും ഞാൻ അത്യാവശ്യം കുറച്ച് പ്രൈമർ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കളർ കറക്റ്റ് ചെയ്യാണ്. എൻ്റെ ചുണ്ടിൻ്റെ ചുറ്റുമുള്ള ഭാഗത്തും കണ്ണിൻ്റെ അടിയിലും ഞാൻ കളർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൂക്കിൻ്റെ രണ്ട് സൈഡിലും കളർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ കണ്ണിൻ്റെ മുകളിൽ കൺസീലർ അപ്ലൈ ചെയ്യാണ്. കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ, കവർ ചെയ്യാണ്. എന്നാലല്ലേ നമുക്ക് ഐ ഷാഡോ ഇടുമ്പോൾ ആ കളർ ഇങ്ങനെ പോപ്പ് ചെയ്ത് നിൽക്കുള്ളൂ. മേക്കപ്പ് റെവല്യൂഷൻ്റെ കൺസീലറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒരു കുഞ്ഞ് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ത്രൂ ഔട്ട് ആ ഐ ലിഡ്സ് ഫുൾ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ ഞാനിവിടെ വെറ്റൻ വൈൽഡിൻ്റെ ഈ ഒരു പാലറ്റിലുള്ള സെയിം കളർ എടുത്തിട്ട് ഒന്നും കൂടി അത് സെറ്റ് ചെയ്യാണ്. അതിനുശേഷം സെയിം പാലറ്റിൽ ആ രണ്ട് ഷെയ്ഡ്സും എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുകളിൽ നല്ല ഡാർക്കായിട്ട് എനിക്ക് കിട്ടണം ആ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ സൈഡിൽ കുറച്ച് ബ്ലാക്ക് കളറും കൂടി ഇങ്ങനെ ആഡ് ചെയ്തു. അതിനുശേഷം വേറൊരു പാലറ്റിലുള്ള ബ്ലൂ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഞാനൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ, ജ്യോതി ജിയ സ്റ്റോർ എന്ന് പറയും. എന്നിട്ട് സെയിം വേറൊരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്യാണ്. ഹാഷ് ലൈൻസ് ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ എഗെയിൻ സൈഡിൽ കുറച്ച് ബ്ലാക്കും കൂടി ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഐബ്രോസിൻ്റെ അടിയിലൊന്ന് ക്ലീൻ ചെയ്തു. ദെൻ ഇലൂമിനേറ്റിംഗ് മോയിസ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ പാക്കിൻ്റെ ഫൗണ്ടേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 3.3 ആണ് കേട്ടോ എൻ്റെ ഷെയ്ഡ്. ഞാൻ ത്രൂ ഔട്ട് ഫേസ് അല്ല, ഫേസിൻ്റെ മിഡിൽ പോർഷനിലാണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഡ്രാഗ് ചെയ്യല്ല, അങ്ങനെ പുഷ് ചെയ്താണ് കൊടുക്കുന്നത്. കഴുത്തിലും അപ്ലൈ ചെയ്യണം. അടുത്തത് ഞാൻ കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. ഭയങ്കര ലൈറ്റ് കൺസീലർ അല്ല, സെയിം നേരത്തെ യൂസ് ചെയ്ത കൺസീലറാണ്. നെറ്റീമിലും അതുപോലെ തന്നെ മൂക്കിൻ്റെ ബ്രിഡ്ജ്, കണ്ണിൻ്റെ അടിയിൽ, ചുണ്ടിൻ്റെ താഴെയൊക്കെ ആയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് അതും അങ്ങനെ ഡ്രാഗ് ചെയ്യാതെ മെല്ലെ മെല്ലെ അവിടേക്ക് തന്നെ പുഷ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ഫിറ്റ് മീ കോമ്പാക്ട് യൂസ് ചെയ്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാണ്. എല്ലാ ഭാഗവും കണ്ണിൻ്റെ അടിയിലും ചുണ്ടിൻ്റെ ആ ഒരു ഏരിയയും കഴുത്തിലും ഒക്കെ. ദെൻ ഞാൻ കെ ബ്യൂട്ടീൻ്റെ കോൺടൂർ സ്റ്റിക്ക് ആണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ബ്ലഷ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഷുഗറിൻ്റെ ബ്ലഷ് ആണ് കേട്ടോ. എന്നിട്ട് ഷുഗറിൻ്റെ തന്നെ ഐ ഷാഡോ പാലറ്റിലുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഹൈ പോയിൻ്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യണത്. അതിനുശേഷം ഞാനൊരു കാജൽ യൂസ് ചെയ്യുന്നുണ്ട്. കാജൽ അല്ല, ആക്ച്വലി ജെൽ ലൈനറാണ് മേബെല്ലൈൻ്റെ. പക്ഷേ എന്നിട്ട് ഞാനത് സ്മഡ്ജ് ചെയ്യാണ്. ആ ബ്ലാക്കും ബ്ലൂവും കൂടെ ഒന്നും കൂടി സ്മഡ്ജ് ചെയ്തു. എന്നിട്ട് സെയിം ആ കളർ വെച്ചിട്ട് കണ്ണിൻ്റെ അടിയിലും ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് എഴുതി കൊടുക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസ്കാരയാണ്. ഇത് നൈക്കയുടെ മസ്കാരയാണ് കേട്ടോ, നല്ല മസ്കാരയാണ്. നന്നായിട്ട് ലെങ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കണ്ണിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ബ്ലൂ ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ലിപ്സ് ലൈൻ ചെയ്യാണ്.
പിന്നെ എന്തായാലും നമ്മൾ ലിപ്സ്റ്റിക് ഇടുമല്ലോ, മിസ് ക്ലെയറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഷെയ്ഡ് ഞാൻ താഴെ കൊടുക്കും. സോ അതാണ് നമ്മളെ മേക്കപ്പ് ലുക്ക്. ഞാൻ പിന്നെ വളവളവളവളം സംസാരിച്ച് വീഡിയോ വലുതാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒന്ന് രണ്ട് ലുക്സും കൂടെ വരുന്നുണ്ട്. മേ ബി ഇതിന്റെ മുൻ അപ്ലോഡ് ആയിട്ടുണ്ടാവും, ഉണ്ടെങ്കിൽ അത് കാണുക, ഇല്ലെങ്കിൽ എന്തായാലും വരുന്നുണ്ട്, അത് കാണുക. സോ അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഓണാശംസകൾ. മറ്റൊരു അടിപൊളി കിഡിലെ വീഡിയോ വെച്ച് കാണാം. ചിന്തൻ ബൈ.